നശിച്ചുപോയി നബിയേ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സാബിത്തേ എന്ത് പറ്റി? സാബിത്തേ നീ എന്താണ് നശിച്ചത്? സാബിത്തേ തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ. സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതിനാ, വിഭജിച്ചിട്ടല്ല, കള്ളുകുടിച്ചിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞ ഒരു സ്വഭാവം ഇനി കുഞ്ഞിനെ ചിന്തിക്കണം. ഇനി വിഷയത്തിന്റെ മർമ്മഭാഗമാണ് അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണ് എന്ന് പറഞ്ഞ ഒരു സ്വഭാവം ഇനി കുഞ്ഞിയാണ്. ഏതാണ് ആ സ്വഭാവം എന്നറിയോ? ആ സ്വഭാവം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഇതാണ് മുത്തറസൂലിന്റെ മുമ്പിലെ തസ്കിയത്തിന്റെ നിയോഗത്തിന്റെ പരിവർത്തനം. നബിയെ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളെ ഇരുത്തി പുകഴ്ത്തുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നെ ആളുകൾ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമാണ് യാ റസൂലല്ലാ. ഇതാണ് തസ്കിയത്ത്. കല്ല് കുടിക്കുന്നതല്ല, പലിശ വാങ്ങിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലേ, ഖുർആനത് പാടില്ലെന്ന് നിരോധിച്ചതാണല്ലോ. الذين يفرحون بما آتوا ويحبون أن يحمدوا وبما لم يفعلوا ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ആളുകൾ പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് ഉപേക്ഷിക്കണേന്ന് അല്ലാഹു എന്നോട് പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് മദ്യപാനത്തെ കുറിച്ചല്ല, ലഹരിയെ കുറിച്ചല്ല. അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ട് നബിയെ, കലക്കുത്തിയാ റസൂലല്ലാഹ്, ഞാൻ നശിച്ചുപോയി തിരുവേ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു, സാബിത്തേ ഇല്ല ഇല്ല, നീ നശിച്ചു പോയിട്ടില്ല സാബിത്തേ. അമാ തറലാ, തന്റെ മുമ്പിൽ വന്നിട്ട് നശിച്ചുപോയി നാമരാതി പറഞ്ഞ അനുയായിയോട് മുത്തറസൂല് ചോദിച്ചു, അത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിത്തേ അമാ തറലാ, നിനക്കിഷ്ടമാണോ സാബിത്തേ? അന്ത തഈഷു ഹമീദ വതമൂതു ശഹീദ വതദുഖുൽ ജന്ന. സാബിത്തേ അന്ത തഈഷു ഹമീദ വതമൂതു ശഹീദ വതദുഖുൽ ജന്ന. നീ ജീവിക്കുമ്പോ ലോകത്ത് സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും, എല്ലാവരും നിന്നെ മാനോളം പുകഴ്ത്തും സാബിത്തേ. ശരിയാണ്, ശരിയാണ്. റൗളയുടെ മുകളിൽ ആയത്ത് കാണുമ്പോ അനുരാഗപ്രേമികൾ എന്നും പറയും, ഇത് സാബിത്ത് ബിൻ ഖൈസിന്റെ പേരിലാണ്. അന്നാണ് സാബിത്ത് ബിൻ ഖൈസ് വായടച്ചിട്ട് പേടിച്ച് തന്റെ വീടിന്റെ റൂമിൽ പോയിരുന്നത്. അന്നാണ് പൊട്ടിക്കരഞ്ഞത്, അന്ത തഈഷു ഹമീദ, ഏറ്റവും സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും സാബിത്തേ. വതമൂതു ശഹീദ, ലോകത്തെ ഏറ്റവും രക്തസാക്ഷിയായി നീ വഫാത്താകും സാബിത്തേ. വതദ്ഖുലുൽ ജന്ന, അങ്ങനെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നീ എത്തും സാബിത്തേ. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഇത്ര ഉയർന്നതാണ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാണ്ട് റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോ സാബിത്ത് റളിയല്ലാഹുവിന്റെ പിന്നെ നിസ്കാരം വീട്ടിലായി, ആരാധനകൾ വീട്ടിലായി. ചുരുക്കി പറയത്തെ കേട്ട സംഭവമാണ്. അവസാന സഹാബത്ത് പോയി അന്വേഷിക്കുമ്പോ വാതില് മുട്ടവേ തന്റെ മുഖം വാതിൽ പടിയിലൂടെ വെളിയിലോട്ടിരുത്തിയിട്ട് സാബിത്തെ മുത്തറസൂലിനെ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല 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 ഇല്ല, ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ വരില്ല. എന്റെ സാബിത്തേ, എന്റെ ശബ്ദം മുത്തറസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നതാണ്. അറിയാണ് അതപ് കേടുവാണ് പോകുമോ? അനുരാഗത്തിന്റെ തീവ്രതയുടെ സ്പർശന തലങ്ങളിലേക്ക് സാബിത്ത് റളിയല്ലാഹു അൻഹു കടന്നപ്പോ അവസാന മുത്തറസൂലിന്റെ ചാരത്ത് വന്നു, യാ റസൂലല്ലാഹ്, ഖുർആനിൽ ആയത്തിറങ്ങിയില്ല നബിയേ, അങ്ങയുടെ ശബ്ദത്തെക്കാൾ മറ്റൊരാളുടെ ശബ്ദം ഉയരാൻ പാടില്ലെന്ന്. അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്, ആയത്തിനെ കുറിച്ചറിഞ്ഞ ആയത്താണ്. എന്റെ ശബ്ദമാണ് അങ്ങയെക്കാൾ ഉയർന്ന ശബ്ദം. എന്റെ തൃക്കരി പൂര ചെറുപ്പക്കാരാ, ചിന്തിക്കാറുണ്ടോ മോനെ, ചിന്തിക്കാറുണ്ടോ മോനെ?
ഓരോ ആയത്തിലേക്കുമ്പോഴും അതെന്നെ തിരിച്ചറങ്ങിയതാണ്, അതെന്റെ സ്വഭാവമാണ് പറഞ്ഞത്, ആയത്തിൽ പറഞ്ഞത് എന്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരു പുനർസൃജനം നടത്താറുണ്ടോ? തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഓതിയിട്ടില്ലേ? എത്ര എത്ര ആയത്തുകൾ നമ്മൾ ഓതൂ. നമസ്കരിക്കുന്നവനാണ് വൈരന്ന നരകമുള്ളത്. ആർക്കാണ് വൈരന്ന നരകം? നമസ്കാരത്തെ സമയത്തെയും വിട്ടു പിന്തിക്കുന്നവന്. അല്ലാഹുവേ, ഇതെന്നെ കുറിച്ച് പറഞ്ഞ ആയത്താണല്ലോ. വാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ. സമയവും വിട്ട് അകാരണമായി ഞാൻ പിന്തിക്കാറുണ്ടല്ലോ. ഖുർആനോദിയായി പോരാ, ഈ ആയത്തിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. തിരുക്കടിപ്പൂര കച്ചവടക്കാരാ, വൈലുനിൽ മുത്തഫിഫി الذين اذا كتالوا على الناس يستوفون തൂക്കത്തിലെ കൃത്രിമം കാണിക്കുന്നവന് വൈരങ്ങൾ നരകമാണ്. അല്ലാഹുവേ, നീ കച്ചവടക്കാരനാണോ? ഈ ആയത്തോടിക്കുന്ന നീ ചിന്തിക്കണം. ഇതിനെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്? എന്നെ കുറിച്ചാണോ ഇത് പറഞ്ഞത്? ഇങ്ങനെ ഖുർആനിക ദർപ്പണത്തിലൂടെ അവനവന്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ കണ്ടെത്തിയിട്ട് ചിന്തിക്കുന്നവനാണ് ഖുർആൻ നസീഹത്ത് നൽകുക. തങ്ങളെ വലക്കങ്ങളെ അന്യ പുരുഷനോട് കുത്തി കുറഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവേ, പുരുഷന്മാരോട് കൊട്ടിക്കുറഞ്ഞ് സംസാരിക്കാറുണ്ടല്ലോ. എന്നെ കുറിച്ചാണല്ലോ അല്ലാ ഈ ആയത്തിൽ പറഞ്ഞത്. അവനവന്റെ ന്യൂനതകളെ ഖുർആനിക ദർശനം വിടത്തി പാട്ടിയ ദർപ്പണത്തിന്റെ മുമ്പ് തെളിഞ്ഞ് കാണാൻ കഴിയുമ്പോ ഉത്തരസൂറിന്റെ നിയോഗം പൂർത്തിയാവുകയാണ്. മഹാനായ സാബിത്തുവിന് കൈസർ അലി അല്ലാഹു അൻഹു ഇതെന്നെ കുറിച്ചിറങ്ങിയ ആയത്താണ്, ഇത് ഇന്നെയാണ് പറഞ്ഞത്. മഹാനവരുടെ ശബ്ദം പോലും സൂക്ഷിക്കാൻ തുടങ്ങി, ശബ്ദം പോലും ക്രമീകരിക്കാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, ബൈദ വഫാത്തി റസൂലില്ലാ, ബൈദ വഫാത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സാബിത്ത് റളി അല്ലാഹു തആലാണ് യുദ്ധത്തിൽ പങ്കെടുക്കുകയാ. ഉസൈലിമത്തുൽ ഖദ്ദാബിനോടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ഉസൈലിമത്തുൽ ഖദ്ദാബിന്റെ ആയുധബലം കണ്ട് ആൾബലം കണ്ടിട്ട് സഹാബത്ത് മുഴുവനും പേടിച്ചോടുകയാ. ആയുധവും ആൾബലവും കണ്ട് പേടിച്ചോടുന്നത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല. മഹാനായ സാബിത്ത് റളി അല്ലാഹു തആലാണ് എന്ത് ചെയ്തെന്നറിയോ? സഹാബാ, നിങ്ങൾ എവിടേക്കാണ് പേടിച്ചോടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ യുദ്ധം ചെയ്തത് ഇങ്ങനെയായിരുന്നില്ല. ഞങ്ങളുടെ പരിമ്പുകൾ വന്ന് ഞങ്ങളുടെ മാംസങ്ങൾ കൊത്തിപ്പറിച്ചിട്ടും കുത്തു റസൂലിനെ വിട്ടിട്ട് നിങ്ങൾ ഓടിയിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടേക്ക് പേടിച്ചോടുന്നു? സഹാബിത്തിന് കൈസർ അലി അല്ലാഹു അൻഹു അടുത്തു നിന്ന് രണ്ട് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് സൈദ് അലി അല്ലാഹു അൻഹുവിന് എന്നിട്ട് പറഞ്ഞു, സൈദേ, ഈ മരുഭൂമിയിൽ യുദ്ധപ്പറമ്പിലൊരു കുഴി കുടുക്കുക. വാൾത്തലപ്പുകൾ നിരന്തരം അവിശ്രാമം മിന്നിത്തിളങ്ങുന്ന ഈ യുദ്ധപ്പറമ്പിൽ എന്തിനാണ് കുഴി കുടുക്കുന്നത്? ഇല്ല സൈദേ, ഒരു കുഴി കുടിച്ചുടാ. അറിയോ ചെറുപ്പക്കാരാ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ പാരമ്പര്യത്തിന്റെ ഇരുനിലകളുടെ കനൽപ്പദങ്ങളിലൂടെ നടന്നുപോയ സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞത്, ആ യുദ്ധം ഒടുമ്പിരിക്കൊണ്ടിരിക്കെ യുദ്ധപ്പറമ്പിൽ കുഴി കുടിച്ചു. സാബിത്ത് റളി അല്ലാഹു തആലാ ഉടവാളം പിടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങിരുന്നു. എന്നിട്ട് സൈദ് റളി അല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സൈദേ, എന്റെ കാൽമുട്ട് വരെ മണലിട്ട് മൂട്. സൈദേ, മണലിട്ട് മൂടപ്പെട്ടു. എന്നേ സാബിത്ത്, ശത്രുക്കൾ പാഞ്ഞു വരുമ്പോ എന്റെ ശരീരം പിന്തിരിഞ്ഞോണാ പറയുമ്പോ ഓടാകട്ടാടെ കാൽമുട്ടുകളോളം കുഴി കുടിച്ചിട്ട് മണ്ണ് നിറച്ചു വെച്ച് അതിന്റെ ഉള്ളിൽ നിന്നിട്ട് യുദ്ധം ചെയ്ത് ഷഹീദായേ. മഹാനായ സാബിത്തുവിന് കൈസർ അലി അല്ലാഹു അൻഹു, മഹാനായ സാബിത്തുവിന് കൈസർ അലി അല്ലാഹു അൻഹു. അഭിമകാല സമൂഹത്തിനോട് മുത്തറസൂലിന്റെ നിയോഗം വരുമ്പോ എതിരാളികൾ ആയുധം കാണിച്ച് ആൾബലം കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുമ്പോ, ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോ, സമസ്തയുടെ മക്കളെ വിളിച്ചു പറയണ പേടിപ്പിക്കണ്ട, വാറോല കണ്ടിട്ട് ഭയപ്പെടുത്തണ്ട, ഒളിഞ്ഞോടുമെന്ന് പിന്തിരിഞ്ഞോടുമെന്ന് കരുതയിട്ട് മരുഭൂമിയിൽ കുഴി കുടിച്ചിട്ട് മണലിട്ടിട്ട് യുദ്ധം ചെയ്ത ഒരു സമുദായത്തിന്റെ പിന്തുണമക്കാരാണ് നമ്മൾ. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് ലോകത്തെ ശാന്തി വിധിക്കാനല്ല, ഇത് സൗഹാർദ്ദം തകർക്കാനല്ല. ഇത്തിബാഅ് സുന്നത്തിൻ നബിയിൽ മുസ്തഫാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങട്ടെ നാട് വീരുക്കളാവാട ധൈര്യവാന്മാരായി നിൽക്കാൻ ലോകത്തോട് പറഞ്ഞ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ അല്ലാഹു നിന്റെ ദീനിന്റെ സംരക്ഷകരായി നിൽക്കാൻ നിന്നെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. നമുക്ക് ആൾ ബലമല്ല വേണ്ടത്, ആദർശത്തിന്റെ ബലമാണ് വേണ്ടത്, സുന്നത്തിന്റെ പിൻബലമാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ ഫലസ്തീനുകളെ തകർക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഫലസ്തീൻ കണ്ടിട്ടുണ്ട്, ഇസ്രയേലിന്റെ മധ്യഭാഗത്തുകൂടി ഫലസ്തീൻ ഒരു മതിൽ പണിതിട്ടുണ്ട്. ആ മതിൽ ധാരാളം ആളുകൾ അറബി ലിപിയിൽ അവരുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വീടുകളെ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ മുകളിലൂടെ മതിൽ കിട്ടുമ്പോ കഴിഞ്ഞ യാത്രയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ജനാല തുറന്നിട്ട് വെളിയിലോട്ട് നോക്കുമ്പോ ഇസ്രയേലിനെയും ഫലസ്തീനെയും വെട്ടിമുറുക്കപ്പെട്ട ദീർഘമായ മതിൽ ഓരോ മീറ്ററിന്റെ ഉള്ളിലും അവിടെ പണ്ട് താമസിച്ച ആളുകൾ അവരുടെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. അവരെഴുതി വെച്ചത് എന്തെന്നറിയോ? ഞാമെല്ലാം വായിച്ചു നോക്കുമ്പോ ഒരു പെൺകുട്ടി എഴുതി വെക്കുകയാ, രാത്രിയിലെന്റെ ഉപ്പാന്റെ ഉമ്മാടെ ചാരത്തിരുന്ന് എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം വാരിക്കൊടുത്തപ്പോ ഇസ്രയേലിന്റെ ബുൾഡോസറുകൾ പാഞ്ഞു വന്നു. അരുതേന്ന് നിലവിളിക്കുന്നതിന് മുമ്പ് വികലാംഗനായ പിതാവിന്റെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറിയിറങ്ങി ഒരൽപ്പം കടിഞ്ഞാ തിരിഞ്ഞു നോക്കുമ്പോ പോയ ബുൾഡോസറിന്റെ ഭീമാകാരമായ ബുൾഡോസറിന്റെ രണ്ട് ടയറുകള് ഒരു ടയറിന്റെ ഉപ്പയും മറ്റേ ടയറിന് തൊട്ടുമുമ്പ് വരെ എന്റെ കയ്യിലിരുന്ന് അമ്മിന്റെ കുടിച്ചന്റെ പൊന്നു മക്കളുടെയും ശരീരം ചതഞ്ഞനം ഇരിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയോട് എന്റെ വാപ്പയുടെയും എന്റെ രണ്ട് പിഞ്ഞുമക്കളുടെയും ചതഞ്ഞരന്റെ ശരീരത്തിന്റെ മുകളിലാണ് ഈ മതിൽ പണിയപ്പെട്ടതെന്ന് ഫലസ്തീനിന്റെ കഥനകഥ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചിട്ടും ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു ബോംബിട്ടാൽ പിന്നെ പല ബോംബുകളായി ചിതറി തെറിച്ചു പോകും. ഒരു ബോംബ് കൊണ്ടൊരു നാടിനെ തകർക്കാൻ കഴിയുന്ന ക്ലസ്റ്റർ ബോംബുകൾ വെക്കുമ്പോഴും അമേരിക്കയുടെ ജാരസമ്പന്നമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കരിങ്കല്ല് ഉപയോഗിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ ഫലസ്തീൻ മക്കൾക്ക് പ്രചോദനം കൊടുത്തതാ. അതവരുടെ ആൾഫലമല്ല, അതവരുടെ ആയുധമല്ല. അതേതെന്ന് അറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത വിപ്ലവത്തിന്റെ വീര്യമാണത്, സമാധാന വിപ്ലവത്തിന്റെ വീര്യമാണത്. ഏറെ പറയുന്നില്ല ഞാൻ. ആ ഒരു സിയാറത്ത് വേളയിൽ സഹാബിയുടെ കബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ ഒരു 10 വയസ്സുള്ള ഫലസ്തീനി ബാലൻ ഒരു സ്കൂൾ ബാഗ് തൂക്കിയിട്ട് മെല്ലെ നടന്നു പോവുകയാണ്. എന്റെ കൂടെ എന്റെ ഗ്രൂപ്പ് അംഗങ്ങളും കൂടെയുണ്ട്. ആ പൊന്നുമോൻ ഇങ്ങനെ ദുഃഖം തിരീപിച്ച കരിമാളിച്ച മുഖവുമായി അവന്റെ മുഖം കണ്ടാലറിയാം അവന്റെ ഹൃദയത്തിലെ കണ്ണുനീരാണെന്ന്. ആ കണ്ണുനീരാണല്ലോ സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം നേടിയ ബോബിഡിയിൽ പാടിയതുപോലെ പുല്ലിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളിൽ ഒരു കരയുന്ന ഹൃദയമുണ്ടെന്ന് ആർക്കാണ് മനസ്സിലാവാൻ കഴിയാത്തത്? സാഹിത്യ സമ്മാന നേതാവായ ബോബിഡിയിലെ വാക്കുകളാണിത്. ആ കുഞ്ഞിന്റെ മുഖം കണ്ടാലറിയാം അവന്റെ മനസ്സിൽ കരിമാളിച്ച് ദുഃഖമുണ്ട്.